ഈ ചിത്രങ്ങൾ നോക്കൂ. ഇത് ഫലസ്തീനിൽ ഇസ്രായേൽ സേന നടത്തിയ ബോംബാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളല്ല, ഉക്രൈനിൽ റഷ്യൻ സേന നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളിൽ തകർന്ന കെട്ടിടങ്ങളും അല്ല. തങ്ങളുടെ ജീവനേക്കാൾ തങ്ങൾ അതിരറ്റു സ്നേഹിക്കുന്ന പ്രവാചകനെക്കുറിച്ച് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താക്കൾ അപകീർത്തി പരാമർശം നടത്തിയപ്പോൾ പ്രതിഷേധിക്കാൻ അവകാശമുള്ള നാട്ടിൽ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ സംഘപരിവാർ ഫാസിസ്റ്റ് ഭരണകൂടം ആ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് നൽകിയ ശിക്ഷയാണിത്. ഉറുമ്പ് കൂടുകെട്ടുന്ന പോലെ സമ്പാദിച്ചു വെച്ച നാണയത്തുട്ടുകൾ അടുക്കിവെച്ച് കെട്ടിപ്പൊക്കിയ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധൈര്യവും അഭയവും ആഗ്രഹവുമായ അവൻ്റെ സുരക്ഷയുമായ വീടുകൾ പൊളിച്ചു മാറ്റി തിന്നമിടുക്ക് കാണിക്കുകയാണ് ഒരു ഭരണകൂടം. ഇത് ഉത്തർപ്രദേശിലാണ്. ജനാധിപത്യത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ കണികകൾ കണി കാണാൻ ഇല്ലാത്ത തീവ്ര ഹിന്ദുത്വം അരങ്ങുവാഴുന്ന നാട്ടിലെ പോലീസ് ഭരണകൂടരാജ്. സംഘപരിവാറിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ ഒരു നിലക്കും കീഴ്പ്പെടില്ലെന്ന് പ്രതിജ്ഞയെടുത്തവനെ തോൽപ്പിക്കാൻ സംഘപരിവാർ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ഒടുവിലത്തെ ക്രൂരമായ കുടിലത. ഇവിടെ കുറ്റമാക്ഷേപിക്കപ്പെട്ടാൽ കോടതിയും നീതിന്യായ വ്യവസ്ഥയും ഒന്നും നിയമവും നീതിയും എല്ലാം നോക്ക് കുത്തിയാണ്. അവർ തന്നെ കുറ്റം വിധിക്കും, അവർ തന്നെ ശിക്ഷയും നടപ്പിലാക്കും. അനധികൃത കയ്യേറ്റം നടത്തിയ ഭൂമിയിലെ വീടുകൾ പൊളിച്ചു എന്നാണ് വിശദീകരണമെങ്കിലും ഒരു ഭരണകൂടം കാണിക്കേണ്ട യാതൊരു നീതിയും അവർക്ക് നൽകുന്നില്ല. നോട്ടീസോ മറ്റോ അവരെ നൽകുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ പോലീസും പരിവാരങ്ങളും കടന്നു വരുന്നു. ഇടിച്ചു നിരത്തൽ ആരംഭിക്കുന്നു. എന്തൊരു ക്രൂരതയാണിത്! ഒരു ജനതയെ സ്വസ്ഥമായി ജീവിക്കാൻ പോലും ഇക്കൂട്ടർ അനുവദിക്കുന്നില്ല. രാജ്യമൊട്ടുക്കും പ്രവാചക നിന്ദക്കെതിരെ പ്രതിഷേധ മലയടിച്ചപ്പോൾ രണ്ടുപേരെ വെടിവെച്ചു കൊന്നും നൂറുകണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചും വീടുകളും സ്ഥാപനങ്ങളും കയ്യേറിയും പ്രതികാരം തീർക്കുകയാണ് ഭരണകൂടം. ഫലസ്തീൻ ജനതയെ ഭയപ്പെടുന്ന ഇസ്രയേൽ അവിടുത്തെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെയാണ് ലക്ഷ്യം വെക്കാറുള്ളത്. അവരെ വളരാൻ അനുവദിക്കാതെ കൊന്നു തള്ളുന്ന ക്രൂരതയാണ് ഇസ്രയേൽ നടപ്പിലാക്കാറുള്ളത്. അവർ മരിച്ചാൽ ഇസ്രയേലിനെ എതിർക്കുന്ന ഒരു തലമുറ ഇല്ലാതെയാവുമെന്നും അതുകൊണ്ട് കാര്യങ്ങൾ സുരക്ഷിതമാകുമെന്നും ഇസ്രയേൽ സ്വപ്നം കാണുന്ന പോലെയാണ് സംഘപരിവാറും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതികരിക്കുന്നവരെ വാസയോഗ്യരല്ലാതാക്കിയാൽ, അവൻ അരക്ഷിതനായാൽ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാം. ഇക്കാരണങ്ങൾ കൊണ്ട് പ്രതിഷേധിക്കാൻ സാധ്യതയുള്ളവരെ ഭയപ്പെടുത്തിയും നിൽക്കാം. എന്നാൽ തോൽക്കാൻ മനസ്സില്ലാത്തവനോടാണ് തങ്ങൾ പ്രതികാരം ചെയ്യുന്നതെന്ന് മാത്രം സംഘപരിവാർ മറന്നുപോയിരിക്കുന്നു. ഈ ജനത നിസ്സഹായരാണ്. അവർക്ക് വേണ്ടി പ്രതികരിക്കാൻ രാജ്യത്തെ സമുന്നത നേതാക്കൾ ആരെയും കാണുന്നില്ല, പ്രതിപക്ഷ പാർട്ടികളെ കാണുന്നില്ല, മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ അവിടെ എങ്ങുമില്ല, അന്തിചർച്ചകളില്ല. ഫാസിസ്റ്റ് മാധ്യമങ്ങളിൽ കലാപകാരികളുടെ വീടുകൾ പൊളിക്കുന്നു എന്നാണ് തലവാചകങ്ങൾ പോലും. അവർ സ്ഥാപിക്കുന്ന പൊതുബോധത്തെക്കൊണ്ട് ഇരകൾ കുറ്റക്കാരാക്കപ്പെടുന്നു. ഈ അനീതി ലോകമറിയണം, നാടറിയണം. ഹിറ്റ്ലർ നടപ്പിലാക്കിയ ഉന്മൂല രീതികളുടെ പരീക്ഷണശാലയാക്കാൻ ഈ നാടിനെ വിട്ടുകൊടുത്തുകൂടാ. way2nikah.com, the exclusive Muslim matrimonial site.